പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സിജോയുടെ അടുത്ത് എനിക്ക് ഇത് ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സിജോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് സിജോയോട് പറയാനുള്ളത്, സിജോ എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യം ഇല്ലടാ, ഒരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല. കാര്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നീ എനിക്ക് അവിടെ. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സിജോയും അസീറോക്കിയും തമ്മിലുള്ള തർക്കമായിരുന്നു. തർക്കത്തിനൊടുവിൽ അസീറോക്കി സിജോയുടെ മുഖത്തടിക്കുകയും സിജോയ്ക്ക് പരിക്കേൽക്കുകയും റോക്കി ഷോയിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരുന്നു. ഹൗസിലുണ്ടായിരുന്ന സമയത്ത് താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് റോക്കി പറഞ്ഞിരുന്നുവെങ്കിലും പുറത്തിറങ്ങിയ ശേഷം ഇതുവരെയും തന്റെ പ്രവൃത്തിയിൽ അസീറോക്കി പശ്ചാത്തപിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പോൾ സിജോയോട് മാപ്പു പറഞ്ഞ് തിരിക്കുകയാണ് അസീറോക്കി. തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അസീറോക്കി ക്ഷമ പറയുന്നത്. ജിൻഡോ, അർജുൻ, ജാസ്മിൻ തുടങ്ങിയ മത്സരാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ടാണ് അസീറോക്കി വീഡിയോ തുടങ്ങിയത്. ബിഗ് ബോസ് സീസൺ 6 മറ്റെല്ലാ സീസണുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണെന്നും ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നും ഒരേ വേവ് ലെങ്തിൽ പോയിട്ടുള്ള സീസണാണെന്നും അസീറോക്കി പറയുന്നു. ഈ സീസണിൽ എല്ലാം ഉണ്ടായിരുന്നുവെന്നും പഞ്ചിന് പഞ്ച്, മാസിന് മാസ്, അടിക്കടി, ഫൈറ്റിന് ഫൈറ്റ്, ലവ് ട്രാക്ക്, ട്രയാങ്കിൾ ട്രാക്ക് എല്ലാം ഉണ്ടായിരുന്നുവെന്നും ഈ സീസണിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു അച്ചീവ്മെന്റ് ആയി കാണുന്നുവെന്നും അസീറോക്കി പറയുന്നു. ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള എല്ലാ സീസണുകളുമായും കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസൺ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഈ അവസരത്തിൽ തനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം സിജോയോട് തനിക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല എന്നാണ്. കാരണം ഹൗസിൽ വെച്ച് തനിക്ക് നല്ല ഫ്രണ്ട് തന്നെയായിരുന്നു സിജോ എന്നും ഒരുപാട് നല്ല നിമിഷങ്ങൾ അവിടെ വെച്ച് തങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് എന്നും താൻ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നും അസീറോക്കി പറഞ്ഞു. നീ മൂലം ഞാൻ പുറത്താവുകയും പിന്നെ നിനക്ക് താൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കൺഫഷൻ റൂമിൽ തന്നെ താൻ ഒരുപാട് തവണ മാപ്പ് പറഞ്ഞിരുന്നുവെന്നും ഇപ്പോൾ വീണ്ടും താൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നുവെന്നും നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും അസീറോക്കി സിജോയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ റോക്കിയെ വിമർശിച്ച് നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. ആ പാവത്തിനെ ഇത്രയും വേദന കൊടുത്ത നീ മനുഷ്യനാണോ? നിനക്ക് സീസൺ കഴിഞ്ഞു, പക്ഷെ ആ പാവം ഇപ്പോഴും നീ ചെയ്ത ക്രൂരതയുടെ വേദനത്തിന് ജീവിക്കുകയാണ്. കുറച്ചെങ്കിലും മനസ്സാക്ഷി നിനക്കുണ്ടെങ്കിൽ ആ കാറിലിരുന്ന് സോറി പറയാതെ സിജോയെ നേരിട്ട് കണ്ട് അവനോട് മാപ്പ് പറയുന്നാണ് ഒരാൾ കമന്റായി കുറിച്ചത്. കൂടാതെ തനിക്ക് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയെന്നും 18 ദിവസം മാത്രം സീസണിൽ നിന്നിട്ടും കേരളത്തിലുള്ള ആളുകളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞുവെന്നും ആൾക്കാരുടെ ഇടയിലേക്ക് വരാൻ പറ്റിയെന്നും അതുപോലെ ഒരുപാട് വിമർശനങ്ങൾ താൻ ഏറ്റുവാങ്ങിയെന്നും 6 വർഷത്തെ കാത്തിരിപ്പിനും 6 മാസത്തെ ട്രെയിനിങ്ങിനും ശേഷമാണ് താൻ ഹൗസിലേക്ക് മത്സരിക്കാൻ വന്നതെന്നും അസീറോക്കി പറയുന്നുണ്ട്. ഹൗസിൽ വെച്ച് രാവിലെ മുതൽ വൈകിട്ട് ലൈറ്റ് ഓഫാക്കുന്നത് വരെയും താൻ ആക്റ്റീവ് ആയിരുന്നുവെന്നും തന്റെ ഭാഗം താൻ നന്നായിട്ട് തന്നെ ചെയ്തുവെന്നും പിന്നെ വിധി കാരണമാകും അങ്ങനെയൊരു സമയത്ത് തന്നെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിച്ചത്, അല്ലാതെ മനഃപൂർവ്വം താൻ ചെയ്തതല്ല എന്നും അസീറോക്കി പറയുന്നുണ്ട്. അതേസമയം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയ ഫിസിക്കൽ അസോൾട്ട് ആയിരുന്നു ഹൗസിൽ വെച്ച് റോക്കി നടത്തിയത്. അതുകൊണ്ട് തന്നെ റോക്കിക്ക് ഗ്രാൻഡ് ഫിനാലേക്ക് ക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. അസീറോക്കിയുടെ ഇടിയേറ്റ ശേഷം സിജോയ്ക്ക് ഒരു മേജർ സർജറി വരെ നടന്നിരുന്നു. ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങൾ സിജോയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇനി ഒരു സർജറി കൂടി തനിക്ക് നടക്കാനുണ്ടെന്ന് സിജോ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.